നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ അലയടിച്ചത് ഒരേ ഒരു തരംഗം, അത് പിണറായി തരംഗം തന്നെയായിരുന്നു. പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻസിയെ തകർത്ത് പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ സൃഷ്ടിച്ചെടുത്ത് വിജയം കൊയ്യാമെന്ന് കണക്കുകൂട്ടിയ യു ഡി എഫിനു പാളി. എൽ ഡി എഫിൻ്റെ ഉറച്ച വോട്ടുകൾ പെട്ടിയിലാക്കാൻ നിഷ്പ്രയാസം ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. അതേസമയം ഭരണവിരുദ്ധ വോട്ടുകളിൽ നിശ്ചിത ശതമാനം ബി ജെ പിയും സ്വന്തമാക്കി. എൽ ഡി എഫിനെ ഏറ്റവുമധികം സഹായിച്ചത് ന്യൂനപക്ഷ പിന്തുണ തന്നെയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുസ്ലിം സമുദായം പൂർണ്ണമായും എൽ ഡി എഫിനൊപ്പം കട്ടയ്ക്ക് നിന്നു. മലപ്പുറം ജില്ലയിൽ ലീഗിന് കിട്ടിയ ആ പ്രാധാന്യം ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലും മുസ്ലിം സമുദായത്തിൻ്റെ കത്ത പിന്തുണ പിണറായി വിജയന് തന്നെ ലഭിച്ചു. 1977 തെരഞ്ഞെടുപ്പിൽ സി പി ഐയും കോൺഗ്രസും ഉൾപ്പെട്ട ഐക്യമുന്നണി സർക്കാരിന് തുടർഭരണം ലഭിച്ചിരുന്നുവെങ്കിലും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോൻ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. എന്നാൽ കേരളത്തിൽ ആദ്യമായി ഭരണത്തുടർച്ച അവകാശപ്പെട്ട് രംഗത്തെത്തിയ പിണറായി വിജയൻ തന്നെ വിജയിച്ച് പശ്ചിമബംഗാളിലെ ജ്യോതി ബാസുവിന് സമാനമാകുന്നു. സി പി എം പാർട്ടി സ്വതന്ത്രക്കൊപ്പം 67 സീറ്റുകൾ നേടി അവരുടെ സമഗ്രാധിപത്യം ഇക്കുറി ഉറപ്പിച്ചിരിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന് വെറും 4 സീറ്റുകളുടെ കുറവ് മാത്രം. സി പി എമ്മും സി പി ഐയും ചേർന്നാൽ 84 സീറ്റായി. മറ്റ് ഘടകകക്ഷികളെയൊന്നും ഗവനിക്കാതെ ഇനി ഇരു പാർട്ടികൾക്കും ഒരുമിച്ച് കേരളത്തിൻ്റെ ഭരണം മുൻപോട്ട് കൊണ്ടുപോകാം. പിണറായി ആഗ്രഹിച്ചതും ഇതൊക്കെ തന്നെ. സി പി ഐ എല്ലാ കാലത്തും പിണറായി വിജയന് ഒരു തലവേദന സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ ഇക്കുറി പിണറായി വിജയന് സി പി എമ്മിനെ തൻ്റെ ശാസനയിൽ നിർത്തി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇടതുതരംഗത്തിലും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും എം സ്വരാജും വീണത് ഇടതുപക്ഷത്തെ ഞെട്ടിച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് സി പി എമ്മിനെ. ഒരു വശത്ത് കരുത്തരായി മാറുന്ന പിണറായി വിജയനെയും സി പി എമ്മിനെയുമാണ് ഇപ്പോൾ കേരളം കാണുന്നത്. മുൻപ് പശ്ചിമബംഗാളിലെ അതേ സ്ഥിതി കേരളത്തിനും കൈവരുന്നു എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ. പിണറായി വിജയൻ്റെ ഈ അജയ്യതയിൽ തിരിച്ചറിയാതെ പോകുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൻ്റെ പിഴവുകൾ തന്നെയാണ് ഇനി അടിയന്തരമായി തിരുത്തേണ്ടത്. കോൺഗ്രസ് തങ്ങളുടെ പ്രവർത്തകരിലും അണികളിലുമൊക്കെ അമിത ആത്മവിശ്വാസമർപ്പിച്ചിരുന്നു. ആൾക്കൂട്ടം പലപ്പോഴും വോട്ടായി മാറുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയണം. കേരളത്തിലെ വോട്ടിംഗ് ശതമാന കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാകും. പലപ്പോഴും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമിടയിലുള്ള ആ വ്യത്യാസം വളരെ നേരിയതുമാത്രമാണ്. 1% മുതൽ വെറും 3% വരെ. ഇവിടെയാണ് ചില മണ്ടത്തരങ്ങളുടെ കണക്കുകൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം ആ ശതമാന കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അന്തിമ പോളിംഗ് ശതമാനം 74.06%. ഇനി ചില കണക്കുകളും പ്രത്യേകതകളും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്, 81.52%. തിരുവനന്തപുരത്തായിരുന്നു ഏറ്റവും കുറവ്, 61.85%. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടം, എം കെ മുനീർ മത്സരിച്ച കൊടുവള്ളി ഉൾപ്പെടെയുള്ള 8 മണ്ഡലങ്ങളിൽ 80% മുകളിൽ പോളിംഗ്. പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച വേങ്ങരയിലും പത്മജ വേണുഗോപാൽ മത്സരിച്ച തൃശൂർ ഗുരുവായൂർ മണ്ഡലങ്ങളിലടക്കം 19 മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം വെറും 70% താഴെയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം 77.35%. 2021 74.06%. വ്യത്യാസം ഏകദേശം 3.25%. ഇനി നമ്മൾ ചില സീറ്റുകളുടെ കണക്കുകൾ കൂടി ഒന്ന് നോക്കണം. 2016 ഇടതുമുന്നണിക്ക് ലഭിച്ചത് 91 സീറ്റ്, 43.1% അവർക്ക് ലഭിച്ച വോട്ടു ഷെയർ. യു ഡി എഫിന് ലഭിച്ചതാകട്ടെ 48 സീറ്റ്, യു ഡി എഫിൻ്റെ വോട്ട് ശതമാനം 38.85% മാത്രം. എൽ ഡി എഫിനും യു ഡി എഫിനും ഇടയിലുള്ള വോട്ട് ശതമാനം 5% താഴെ. 2016 ചിത്രം ഇങ്ങനെയാണ്. 2016 എൻ ഡി എ മുന്നണിക്ക് 1 സീറ്റും 14.7% വോട്ടുകളുമാണ് ലഭിച്ചത്.
ബി ജെ പിക്ക് കിട്ടുന്ന നേരിയ 8% വർദ്ധനവ് പോലും ഏത് മുന്നണിയെ ബാധിക്കും എന്നതാണ് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയ കാര്യം. ഇനി മറ്റൊരു വസ്തുത കൂടി നമ്മൾ പരിശോധിക്കുക. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 77.68, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇത്തിരി കൂടുതൽ. വോട്ട് ചെയ്തത് ഏകദേശം 1,91,00,000 ആളുകൾ. ആകെയുള്ള 20 സീറ്റിൽ 19 സീറ്റും UDF നേടിയെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇവിടെ UDFന് ലഭിച്ചത് 43% വോട്ടുകൾ, LDFന് ലഭിച്ചത് 37% വോട്ട്, NDAക്ക് സീറ്റൊന്നും ലഭിച്ചിരുന്നില്ല എങ്കിലും 16% വോട്ടുകൾ NDAക്ക് ലഭിച്ചു. NDAക്ക് കിട്ടിയ ആ നേരിയ 8% വർദ്ധനവ് ഇടതുപക്ഷത്തിന് വിനയായി എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിനെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് പകർത്തി എഴുതുമ്പോൾ UDFന് ലഭിച്ചത് 123 സീറ്റ്, LDFന് കിട്ടിയത് വെറും 16 മാത്രം. ഇതാണ് കേരളത്തിലെ ചില അത്ഭുത കണക്കുകൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDFന് 4/3 ഭൂരിപക്ഷം. 3 കൊല്ലം കൊണ്ട് കേരളത്തിൻ്റെ മനസ്സ് അപ്പാടെ മാറ്റിക്കളഞ്ഞുവെന്ന് വേണം കരുതാൻ. ഇതിൽ ശബരിമല വിഷയം മാത്രമല്ല, മറ്റൊരുപാട് ഘടകങ്ങളുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തിയപ്പോഴേക്കും UDFന് എന്താണ് സംഭവിച്ചത്? തൊട്ടടുത്ത വർഷം, അതായത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു. 75.93% അന്നത്തെ പോളിംഗ്. തൊട്ട് മുൻപ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ 2% കുറവ് വോട്ടുകൾ. LDFന് 41.55% വോട്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആർജിക്കാനായി. UDFന് കിട്ടിയതാവട്ടെ 37.2%, NDAയുടേത് 14.5%. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ NDA വോട്ട് ശതമാനത്തിൽ ഇത്തിരി പിന്നിലേക്ക് വന്നു. വോട്ട് ശതമാനം കുറഞ്ഞത് UDFനും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ലഭ്യമായ കണക്കുകൾ നിയമസഭയിലേക്ക് നമ്മൾ പകർത്തി എഴുതിയാൽ ഇടതുമുന്നണിക്ക് 101 സീറ്റ്, UDFന് 38 സീറ്റ്, NDAക്ക് 1 സീറ്റ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വീണ്ടും കേരളം കുട്ടിക്കരണം മറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. UDFന്റെ കണക്കുകൂട്ടൽ ഇത്തരമൊരു ക്രമം ആവർത്തിക്കുമെന്നായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് UDF കടക്കും എന്ന് UDF കേന്ദ്രങ്ങൾ വിശ്വസിച്ചതും ഇത്തരം കണക്കുകളുടെ പശ്ചാത്തലത്തിൽ. പക്ഷേ വോട്ടിംഗ് ശതമാനം വളരെ താഴേക്ക് പോയത് UDFന് വലിയ വിനയായി. ഇവിടെ ചില കണക്കുകൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFൽ നിന്ന് 3.99% വോട്ടുകളാണ് കേരള കോൺഗ്രസ് നേടിയത്. അന്ന് വലതുമുന്നണിയുടെ ഭാഗമായി മത്സരിച്ച ജനതാദൾ നേടിയത് 1.46%. കേരള കോൺഗ്രസ് എമ്മിൻ്റെയും ജനതാദളിൻ്റെയും വോട്ട് ഷെയറുകൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഏകദേശം 5.45. കേരള കോൺഗ്രസ് എമ്മിലെ പ്രബല വിഭാഗം പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി. ജനതാദൾ ലോക്താന്ത്രിക് ജനതാദളായി ഇടതുപക്ഷത്തേക്ക് ചേക്കേറി. ചുരുക്കത്തിൽ ഏകദേശം 5.45% വോട്ട് ഷെയറുള്ള 2 പാർട്ടികളാണ് ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയത്. ഈ 2 ഘടകകക്ഷികളെ തങ്ങൾക്കൊപ്പം നിർത്താൻ UDFന് കഴിയാതെ പോയത് തന്നെയാണ് ഏറ്റവും വലിയ വിന. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടി അന്ന് വർദ്ധിത വീര്യത്തോടെ പൊരുതാൻ LDFന് കഴിഞ്ഞതായിരുന്നു അവരുടെ ഏറ്റവും ശക്തമായ തുടക്കം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തങ്ങൾക്ക് വേണ്ടത്ര ശക്തി ആർജിക്കാൻ കഴിഞ്ഞതും അത്തരമൊരു നീക്കത്തിലൂടെ. കേരള കോൺഗ്രസ് എമ്മിനെ തങ്ങളിലേക്ക് ആകർഷിച്ച് മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്താൻ പിണറായി വിജയന് കഴിഞ്ഞു. മുസ്ലിം മതവിഭാഗത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് പിണറായി വിജയൻ നടത്തിയ ചില ശ്രമങ്ങൾ വിജയം കണ്ടു. മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണയും LDFന് ലഭിച്ചു. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ഘട്ടത്തിലും UDF നേതാക്കളാരും BJPയോട് നേരിട്ട് കോർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ല. മോദിയും അമിത്ഷായുമൊക്കെ കേരളത്തിൽ വന്ന് വെല്ലുവിളിച്ചത് പിണറായി വിജയനെ തന്നെ. എന്നാൽ പിണറായി വിജയൻ നേർക്കുനേർ നിന്ന് അമിത്ഷായെയും മോദിയെയുമൊക്കെ തിരികെ വെല്ലുവിളിക്കുന്നതും നമ്മൾ കണ്ടു. BJPയെ നേരിട്ടെതിർക്കാനും BJPയോട് കൊമ്പുകോർക്കാനും ശക്തിയുള്ളത് പിണറായി വിജയൻ എന്ന ക്യാപ്റ്റനാണ്. ഇക്കാര്യം മുസ്ലിം സമുദായം വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കേന്ദ്ര
അന്വേഷണ ഏജൻസികളുടെ വലവിരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുടുക്കാൻ ശ്രമിച്ചിട്ടും നേർക്കുനേർന്ന് പൊരുതി വിജയിച്ചു വരുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ സ്വാധീനിച്ചു. പൗരത്വ വിഷയങ്ങളിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൊണ്ട ശ്രദ്ധേയമായ പല നടപടികളും മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ ലഭിക്കാനിടയാക്കി. പത്തനംതിട്ടയിൽ വീണ ജോർജിനെ പോലെ ഓർത്തഡോക്സ് സഭയുടെ ഒരു മുഖ്യസാരഥിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുക മാത്രമല്ല, അതുവഴി ഒരുപാട് സന്ദേശങ്ങൾ ആ സഭയ്ക്കു നൽകാനും പിണറായി വിജയന് കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ തന്നെയാണ് പിണറായിക്ക് അത്തരം ജില്ലകളിൽ കടന്നുകയറാനുള്ള ആർജവം കൊടുത്തതും. എറണാകുളം ജില്ലയിലൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പിണറായി വിജയൻ്റെ ആ നീക്കങ്ങൾ വിജയം കണ്ടു. അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടിയതും. പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻസി ഇമേജിനോടൊപ്പം ഇത്തരം പല ഘടകങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ആകെ തരംഗം സൃഷ്ടിച്ചത് ആ ക്യാപ്റ്റൻ ഇമേജാണെങ്കിൽ മറ്റു ചില ഭാഗങ്ങളിലൊക്കെ കൂടുതൽ ആർജവം കൊടുത്തത് ഇത്തരം ഘടകങ്ങളാണ്. കോൺഗ്രസ് സംഘടനയും UDFഉം ഇനി തിരികെ വരണമെങ്കിൽ ഇത്തരം ഘടകങ്ങളെ നിർവീര്യമാക്കേണ്ടതുണ്ട്. അതിന് കൂടുതൽ ആർജവത്തോടെ പ്രവർത്തിക്കേണ്ടി വരും. എങ്ങനെ കഴിയും എന്നത് മാത്രമാണ് ഇനി അവർക്ക് മുന്നിലുള്ള വെല്ലുവിളി. കേരളത്തിൽ നേതൃബാഹുല്യം കൊണ്ട് കോൺഗ്രസ് വീർപ്പുമുട്ടുകയാണ്. എന്നാൽ വോട്ടർമാരുടെ കണക്കിൽ അത്ര കണ്ട് ശോഭനമല്ല കോൺഗ്രസിൻ്റെ ഒരു ഭാവി. UDFന്റെ മുഖ്യ വോട്ട് ഷെയർ നൽകിയിരുന്ന ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പിന്മാറ്റവും മുസ്ലിം സമുദായത്തിൻ്റെ പിന്മാറ്റവും അവരെ ഭയപ്പെടുത്തുന്നു. കേരളത്തിൽ BJP വളർന്നു വന്നാൽ ഒരുപക്ഷെ NSSന്റെ പിന്തുണ ഇനി BJPയിലേക്ക് ചായാനും ഇടയുണ്ട്. NSSനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ആകർഷണവും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കാട്ടുന്നില്ല. കേരള കോൺഗ്രസ് എമ്മിനെ സ്വന്തം പാളയത്തിൽ എത്തിച്ചതടക്കം LDFന്റെ ക്ഷമാപൂർവമുള്ള ഓരോ നടപടിയും ഫലം കാണുന്നതാണ് കേരളം കണ്ടത്. സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിൻ്റെ പേരിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സർക്കാരിനെ മുൾമുനിയിൽ നിർത്തിയത് ഒരുപക്ഷെ വിപരീത ഫലം തന്നെയാണ് സൃഷ്ടിച്ചതും. പ്രതിസന്ധികളിൽ കുലുങ്ങാതെ ഈ സർക്കാരിനെ നയിച്ച പിണറായി വിജയനെ സ്ത്രീകളും യുവാക്കളുമൊക്കെ പിന്തുണച്ചതിൻ്റെ കാരണവും ഇതുതന്നെ. മുഖ്യമന്ത്രി വോട്ടെടുപ്പ് ദിനം പ്രവചിച്ചതുപോലെ ദേവഗണങ്ങൾ മുഖ്യമന്ത്രിയെ അനുഗ്രഹിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ LDFന് ഇപ്പോൾ മേൽക്കൈയാണ്. വൻ ഭൂരിപക്ഷത്തോടെ സംസ്ഥാന ഭരണം കൂടി ഇപ്പോൾ നിലനിർത്തുന്നു. ഇനി കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ സ്ഥിതി എന്താവും? കോൺഗ്രസിൻ്റെ ഭാവി ഏതാണ്ട് അസ്തമിച്ച മട്ടാണോ? ഭരണമാറ്റത്തിനായി ഇറങ്ങിത്തിരിച്ചവർക്ക് 2016 സീറ്റ് നില പോലും നിലനിർത്താൻ കഴിഞ്ഞില്ല. അവിടെയാണ് കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ച് കൂടുതൽ ആശങ്ക സാധാരണ ജനങ്ങൾക്കുണ്ടാവുന്നത്. തമിഴ്നാട്ടിലെ ഒരു കോൺഗ്രസിൻ്റെ പ്രത്യേകതയുണ്ട്. തമിഴ്നാട്ടിൽ നേതാക്കൾക്ക് ഇപ്പോഴും കോൺഗ്രസിൽ ക്ഷാമമില്ല, പക്ഷേ വോട്ടർമാരും അണികളുമില്ല. അത്തരമൊരു സംവിധാനത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസും വളരെ സൂക്ഷ്മതയോടെ നീങ്ങിയില്ലെങ്കിൽ വീണുപോകും എന്ന കാര്യത്തിൽ സംശയമില്ല. KC വേണുഗോപാലിനും രാഹുൽ ഗാന്ധിക്കുമൊന്നും ചെപ്പടി വിദ്യയിലൂടെ ഇവിടെയൊരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ കഴിയില്ല. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് കരുത്തനായ ഒരു ക്യാപ്റ്റൻ തന്നെയാണ്. കേഡർ സ്വഭാവത്തോടെ പാർട്ടി ഏരിയ കമ്മിറ്റി ഭാരവാഹികൾക്കുൾപ്പെടെ ശമ്പളം കൊടുത്തുകൊണ്ട് കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ് CPMന്റേത്. അവരോട് എതിർക്കാൻ ഒരാൾക്കൂട്ട സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും കോൺഗ്രസിനുണ്ടാവണം. കോൺഗ്രസിന് ഒരു സംഘടന എന്നുണ്ടോ എന്ന ചോദ്യമാണ് ആദ്യം ഉയരുന്നത്. മേൽത്തട്ടിൽ വൻ ആവേശമുയർത്തുന്ന പ്രചരണ കൊടുങ്കാറ്റൊക്കെ അഴിച്ചുവിട്ടെങ്കിലും അതൊന്നും വോട്ടാക്കി മാറ്റാനുള്ള സംഘടനാ സംവിധാനം കോൺഗ്രസിനുണ്ടായിരുന്നില്ല. പല UDF സ്ഥാനാർത്ഥികളും മത്സരിച്ച മണ്ഡലങ്ങളിൽ എല്ലാ ബൂത്തുകളിലും ഇരിക്കാൻ ഏജന്റുമാർ പോലും ഇല്ലായിരുന്നു എന്നത് സത്യം തന്നെ. തങ്ങൾ ചില പ്രചരണ കൊടുങ്കാറ്റുകൾ അഴിച്ചുവിടും, അതിനു പിന്നാലെ ജനം പായും, ജനം അതിൻ്റെ പേരിൽ വോട്ട് ചെയ്യും എന്ന ഒരു മൂഢസ്വർഗത്തിലായിരുന്നു കോൺഗ്രസും UDFഉം. ഒരു പ്രൊഫഷണൽ ടീം എന്ന നിലയിൽ തന്നെയാണ് പിണറായി വിജയൻ CPMനെ കളത്തിലിറക്കിയത്. കൃത്യമായ പ്ലാനിങ്ങും PR ബാക്കിങ്ങുമുള്ള ഒരു പ്രൊഫഷണൽ ടീം. അതുകൊണ്ട് തന്നെ LDFന് UDF ഒരു എതിരാളിയെ അല്ലാതായി മാറി. UDFന്റെയും KPCCയുടെയും ഒക്കെ നേതൃത്വം ഈ തോൽവി വിശദീകരിക്കാൻ ഇനിയേറെ പാടുപെടും. ഇക്കുറി ഏറെ ശ്രദ്ധേയമായ കാര്യം പല മണ്ഡലങ്ങളിലെയും തോൽവി വൻ മാർജിനോടുകൂടി തന്നെയാണ്. പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ ആ മാർജിൻ മാത്രമെടുത്ത് പരിശോധിച്ചാൽ മതി.
യു ഡി എഫിനുണ്ടായിരുന്ന വലിയ തോതിലുള്ള ഒരു ജനപിന്തുണ വോട്ടുഷെയർ ഇക്കുറി കുറഞ്ഞുപോയി എന്ന പച്ചപരമാർത്ഥം തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇനി എങ്ങനെയാണ് ഈ വോട്ടുഷെയർ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്? ഏറ്റവും വലിയ വെല്ലുവിളി യു ഡി എഫ് നേരിടുന്നതും ഇക്കാര്യത്തിൽ തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.